നമസ്കാരം. പെണ്ണിടത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വെറുമൊരു കടലാസിൽ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നവരെയും വെറും കളിമണ്ണ് കൊണ്ട് മനോഹരമായ ശില്പങ്ങൾ നിർമ്മിക്കുന്നവരെയും നമ്മൾ കലാകാരന്മാരെന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വെറുമൊരു തുണിയിൽ നിന്നും മനോഹരമായ വസ്ത്രങ്ങൾ തയ്ച്ചെടുക്കുന്നവരെയും നമുക്ക് കലാകാരന്മാരെന്ന് വിളിക്കാം. അത്തരത്തിൽ വെറുമൊരു തുണിയിൽ നിന്നും മനോഹരമായ വസ്ത്രങ്ങൾ തയ്ച്ചെടുക്കുന്ന നാല് സംരംഭകരെയാണ് നമ്മൾ ഇന്ന് പെണ്ണിടത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഏത് സാഹചര്യത്തിലായാലും മനുഷ്യന് ഒഴിവാക്കാനാകാത്ത രണ്ട് കാര്യങ്ങളുണ്ട്, ആഹാരവും വസ്ത്രവും. ഈ രണ്ടിനും ഒരു പ്രത്യേകതയുമുണ്ട്. മനസ്സ് വെച്ചാൽ മടുക്കാതെ ഒരു ഹോബിയായി മാറും ഭക്ഷണം ഉണ്ടാക്കുന്നതും വസ്ത്രം ഒരുക്കുന്നതും. അതുകൊണ്ട് തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്കപ്പുറം സ്ത്രീകൾക്ക് വരുമാന മാർഗമായി മാറുകയാണ് ഭക്ഷണവും വസ്ത്രവും. അതിൽ വസ്ത്രത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് സ്വയം വരുമാനം കണ്ടെത്താൻ കൈത്താങ്ങായ ഒരു തൊഴിൽ മേഖല തന്നെയാണ് തയ്യൽ എന്നത്. മാത്രമല്ല, കുറച്ചുകാലം പിന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് 30-35 വർഷം മുമ്പ്, കേരളത്തിലെ പെൺകുട്ടികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ ലക്ഷണമായിരുന്നു തയ്യൽ പഠനം. അതായിരുന്നു 1980കളിൽ ശരാശരി മലയാളി പെൺകുട്ടിയുടെ മാസ്മരിക യോഗ്യത എന്നത്. കാരണം തയ്യൽ ഒരു കലയായി, വരുമാനമായി, കൗതുകവും കരകൗശലവുമായി ഇന്ത്യൻ സ്ത്രീയുടെ ആത്മാഭിമാനത്തിന്റെ അടയാളമായി മാറിയ കാലമായിരുന്നു അത്. എന്റെ പേര് അജിത. ഞാൻ വലിയറുമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടയിലക്കാട് രണ്ടാം വാർഡിലെ വിജയശ്രീ കുടുംബശ്രീയുടെ അംഗമാണ്. 13 വർഷമായി വിജയശ്രീ കുടുംബശ്രീ അംഗമായിരുന്നു. അപ്പോൾ ഒരു സ്വയം തൊഴിൽ സംരംഭം തുടങ്ങണം എന്ന് നമ്മൾ പിന്നെ കുടുംബശ്രീയിൽ ചർച്ച ചെയ്ത് അങ്ങനെ നമ്മൾ 4 പേര് കൂടിയാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത്. 2013 ഏപ്രിൽ 10 നമ്മൾ വലിയറുമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തത്. ഇപ്പം ഏകദേശം 1.5-2 വർഷം കഴിഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ 1.5 ലക്ഷം രൂപ 4 പേരും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ സംരംഭം തുടങ്ങിയത്. പിന്നീട് പിന്നെ കുടുംബശ്രീ SVP 1 ലക്ഷം ലോൺ എടുത്ത് അതിപ്പം അടച്ച് ഏകദേശം തീരാനായി. ആദ്യം നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ വലിയ കുറച്ച് ബാധ്യതയൊക്കെ തീർത്ത് ഇപ്പം ഏകദേശം ഒരു ലാഭത്തിലേക്ക് വരുന്നുണ്ട്. തയ്യലിന്റെ താളം കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ് പല സ്ത്രീകളും അവരുടെ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് വരുമാനമുള്ള വനിതയായത്. കറുത്ത കനമുള്ള ബോഡിയും ചക്രവും വീതിയേറിയ ചവിട്ടിയും മുകളിലൊരു കമ്പിയിൽ നൂലുണ്ടയും കൂർത്ത സൂചിയുമുള്ള തയ്യൽ മെഷീനൊപ്പം ഉരുണ്ടും കറങ്ങിയും ജീവിതം തയ്ച്ചെടുത്ത സ്ത്രീകളും നിരവധിയാണ്.
തയ്യൽ കൊണ്ട് ജീവിതം തയ്ച്ചെടുത്ത നാല് പെൺമനസ്സുകളാണ് ഇടയിലേക്കാട് സ്കൈലാൻഡ് ടൈലറിംഗ് ഷോപ്പിലുള്ളത്. 2 വർഷമായി ആരംഭിച്ച സംരംഭം കൊണ്ട് തങ്ങളുടെ ജീവിതം പണിതുയർത്തുകയാണ് ഇവർ. സ്കൈലാൻഡ് ഗാർമെന്റ്സിന്റെ പ്രസിഡന്റാണ്, പേര് രജിത. പിന്നെ നമ്മൾ 2 വർഷമായി തുടങ്ങിയിട്ട്, ഇപ്പോൾ തോന്നുന്നു കുറച്ചും കൂടി വർഷങ്ങൾക്ക് മുമ്പേ ഇത് തുടങ്ങണമായിരുന്നു എന്ന്. നമ്മൾ കോയമ്പത്തൂരിൽ നിന്നാണ് ഹോൾസെയിലായിട്ട് തുണിയെടുക്കുന്നത്, ഇൻസ്റ്റാൾമെൻ്റായിട്ടും തുണി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ 4 പേര് കൂടിയ ഈ സംരംഭം വിജയകരമായി പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഐഡിയ വന്നു, ഒരു തുണിക്കട തുടങ്ങാന്ന്. അങ്ങനെ ഞങ്ങൾ സ്റ്റിച്ചിങ്ങും പഠിച്ച് തുണിക്കട തുടങ്ങി. ഇപ്പം ഞങ്ങൾക്കൊരുവിധം വരുമാനം കിട്ടാൻ തുടങ്ങി. ഞങ്ങൾ ലൈഫിൽ ആരോടും ആശ്രയിക്കാതെ ഞങ്ങൾക്ക് തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആരോടും ഒരു പൈസക്ക് നമുക്കിപ്പം ബുദ്ധിമുട്ടില്ല. ആവശ്യത്തിനുള്ള വരുമാനം ഞങ്ങൾ ഈ കടയിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. 1,50,000 രൂപ വീതം സ്വന്തം കയ്യിൽ നിന്നും, കൂടാതെ SVEP-യിൽ നിന്ന് 1,00,000 രൂപയും, ആകെ മൊത്തം 7,00,000 രൂപ ചിലവഴിച്ചാണ് ഇവർ സംരംഭം ആരംഭിച്ചത്. വസ്ത്രങ്ങൾ തയ്ച്ചു നൽകുന്നത് കൂടാതെ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഇവർ തങ്ങളുടെ കൊച്ചുകടയിൽ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ആളുകൾ കടയിൽ വസ്ത്രങ്ങൾ വാങ്ങാൻ എത്തുന്നതിന് പുറമെ വീടുകൾ തോറും കയറിയിറങ്ങിയും ഇവർ വസ്ത്രങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട്. മുഴുവൻ തുകയും ഒരുമിച്ച് നൽകാൻ കഴിയാത്തവരിൽ നിന്നും ഗഡുക്കളായി തുക വാങ്ങിയാണ് ഇവർ സംരംഭം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ലേഡീസ് ഐറ്റംസും പിന്നെ കുട്ടികളുടെ ഐറ്റംസാണ് കൂടുതലായിട്ട് ഉള്ളത്. പിന്നെ തയ്ച്ചും കൊടുക്കുന്നുണ്ട്, മാക്സി, ടോപ്പ്. വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്ന പറഞ്ഞുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത് നല്ല കാര്യമാണ്. വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടുകാരും CDSഉം പഞ്ചായത്തിൻ്റെ മൊത്തം നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഈ സംരംഭം കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് പിന്നെ ഡ്രസ്സ് എടുക്കാനും പിന്നെ ഹോൾസെയിലായി ഡ്രസ്സ് എടുക്കാനും എല്ലാം നമ്മൾ 4 ആളൊന്നിച്ചാണ് പോകുന്നത്. അത് കോയമ്പത്തൂരായാലും മറ്റ് സ്ഥലങ്ങളിലും നമ്മൾ ഒന്നിച്ച് പോയി ഡ്രസ്സ് എടുത്തിട്ട് വരും. അപ്പോൾ അങ്ങനെ പോയി നമുക്കിപ്പോൾ കുറച്ച് ധൈര്യം ഒക്കെ കിട്ടിയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള കടമുറി കൂടി സ്വന്തമാക്കിയ ശേഷം സംരംഭം വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. അതിനായുള്ള മെഷീനുകളൊക്കെ തന്നെ വാങ്ങിവെച്ചിട്ടുണ്ട്. ഇനി കടമുറി വിപുലീകരിക്കാനുള്ള സാമ്പത്തികമെന്ന കടമ്പ മാത്രമാണ് ബാക്കിയായി നിൽക്കുന്നത്. അതും ഏറെക്കുറെ കടന്നു കഴിഞ്ഞു. ഏതൊരു സംരംഭം ആരംഭിക്കുമ്പോഴും അതിൽ മുടക്കം പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഇവർ ഈ ഒരു സംരംഭം ആരംഭിക്കുമ്പോഴും തളർത്തിയവർ നിരവധിയായിരുന്നു. Thank you.
പിന്നെ നമ്മൾ തുണി ഹോൾസെയിൽ ആയിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ റെഡിമെയ്ഡ് ഐറ്റം ഇവിടെ വിൽപ്പനയുണ്ട്. അതുപോലെ തന്നെ തുണിത്തരങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ മാക്സി പിന്നെ ടോപ്പ് ഒക്കെ തയ്ച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. പിന്നെ എസ് വി പിൻ്റെ ജില്ലാ മിഷൻ്റെ പിന്നെ ഓഡിറ്റൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ റിവോൾവിംഗ് ഫണ്ടിനും അതുപോലെ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിയിട്ട് ജില്ലാ മിഷൻ്റെ പിന്നെ എം ഇ സി പഞ്ചായത്തിൻ്റെ എം ഇ സി അവർ വരലുണ്ട്. ഒരു റിപ്പോർട്ട് നോക്കിയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 40,000 രൂപയോളം റിവോൾവിംഗ് ഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങൾ എന്തിനാണ് ഇത്തരമൊരു സംരംഭം ആരംഭിക്കുന്നത് എന്നായിരുന്നു കുറ്റപ്പെടുത്തലുകൾ. എന്നാൽ അതിലൊന്നും തളർന്നു പോകാതെ കുറ്റപ്പെടുത്തിയവർക്ക് മുൻപിൽ വിജയിച്ചു കാണിക്കുകയായിരുന്നു 2 വർഷം കൊണ്ട് ഈ വനിതകൾ. അതിനായി ഇവർക്ക് ധൈര്യം നൽകിയത് കുടുംബാംഗങ്ങളുടെ പിന്തുണയാണെന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല സംരംഭം ഇപ്പോൾ നല്ല രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. തങ്ങളുടെ സ്വന്തം വരുമാനത്തിൽ നിന്നും കുടുംബത്തിന്റെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കാൻ കഴിയുന്നുണ്ട്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടേണ്ട സാഹചര്യം ഇപ്പോൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ ഇതിൽ അതീവ സന്തുഷ്ടരാണെന്നാണ് ഇവർ പറയുന്നത്. ഒറ്റയ്ക്കൊരു സംരംഭം തുടങ്ങാൻ ലക്ഷക്കണക്കിന് സ്ത്രീകളെ പ്രാപ്തരാക്കിയ ഒരു തയ്യൽ മെഷീൻ കൊണ്ട് ഒരു കുടുംബത്തിന്റെ ചിലവുകളും കുട്ടിയുടെ പഠനവും എന്തിനേറെ കല്യാണം പോലും നടത്തിയെടുത്ത നിരവധി സ്ത്രീകളെ നമുക്കറിയാം. അത്തരത്തിൽ തയ്യൽ മെഷീൻ കൊണ്ട് ജീവിതത്തോട് പടപൊരുതി വിജയിച്ചവരാണ് ഈ 4 വനിതകളും. ഒരാൾ മുന്നിലുണ്ടായാലും വിജയം എപ്പോഴും കൂട്ടായ്മയിലാണ് സംഭവിക്കുന്നത്. അത്തരത്തിൽ കൂട്ടായ്മയുടെ നൂലിഴപ്പാകിയ ഈ വനിതകൾക്കിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ കൈയടി. ജീവിതം ഒരു പായ്വഞ്ചി പോലെയാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാകും. എന്നാൽ എത്രയൊക്കെ തോറ്റാലും നമ്മൾ ജയിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. നാട്ടുകാരതിനെ അവൻ്റെയൊക്കെ ഭാഗ്യമെന്ന് പറയുമ്പോഴും നമ്മളതിനെ പരിശ്രമം എന്ന് പറയും. അത്തരത്തിൽ പരിശ്രമത്തിലൂടെ 2 വർഷം കൊണ്ട് വിജയങ്ങൾ സ്വന്തമാക്കിയ 4 സംരംഭകരെയാണ് നമ്മളിന്ന് പെണ്ണിടത്തിലൂടെ പരിചയപ്പെട്ടത്. എന്തായാലും നമ്മുടെ പെണ്ണിടത്തിൻ്റെ ഇന്നത്തെ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങളുടെ കുടുംബശ്രീ സംരംഭങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മറക്കാതെ ബന്ധപ്പെടുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ പുതിയ സംരംഭവുമായി പുതിയ സംരംഭകരുമായി വീണ്ടും കാണാം.